പടച്ചവൻ അറസിന്റെ മേലിരിക്കുന്നു എന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് കാല് താത്തിയിട്ടിട്ടോ പൊക്കിയിട്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അതുപോലെ മേപ്പോട്ട് നോക്കിയിട്ടോ താഴോട്ട് നോക്കിയിട്ടോ നീ അമ്മ കറഞ്ഞൂടാ എന്ന് ഇവിടെ ഹുസൈൻ സലഫി പ്രസംഗിച്ചില്ലേ നാദാപുരത്ത്. ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അള്ളാഹു അർശിന് മേലാണ്. എങ്ങനെ? അവനുദ്ദേശിക്കുന്നത് പോലെ, അവനുദ്ദേശിക്കുന്നത് പോലെ, അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ് നിർണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറം അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപ എങ്ങനെ? മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തു നോക്കിയിട്ടോ താഴെ നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. എന്നാൽ കേരള നെതുവത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന നിങ്ങളുടെ ഖുർആൻ പരിഭാഷയിൽ അതാ അമാനി മൗലവി എഴുതുന്നു, എന്ന വാക്യത്തിന്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അള്ളാഹു അർശിന്മേലിരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. അതുകൊണ്ട് അയാൾ നിർത്തിയോ. രണ്ടാമത് പറയുന്ന വാചകം കേട്ടോ സലഫി, രണ്ടാമത് പറയുന്ന വാചകം കേട്ടോ മുജാഹിദേ. അതാ ഈമാൻ കിട്ടാതെ മരിക്കണ്ട. അള്ളാഹുവിനെ അള്ളാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അള്ളാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അപ്പൊ അള്ളാഹുവിന്മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നമ്മെ പോലെന്ന് പറയണ്ട, സൃഷ്ടികളെ പോലെയെന്ന് പറയണ്ട. അള്ളാഹ് അർശിന്മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ സൃഷ്ടികളോട് സമപ്പെടുത്തലാണെന്ന് അതാ അമാനി മൗലവി കേരള നെതുവത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന ഖുർആൻ പരിഭാഷയുടെ 1102 പേജിൽ സൂറത്തുൽ ആറാഫിലെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. സഹോദരന്മാരെ ശരിക്ക് കേട്ടോ, അമാനി മൗലവി പറയുന്നു, നിങ്ങളെ സലഫി ഇവിടെ വന്നിട്ടല്ല പറഞ്ഞത്, നമ്മെപ്പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ എന്നല്ലേ. ജാഹിദികളുടെ വാദം എന്താണെന്നോ, അള്ളാഹ്ക്ക് നമ്മെപ്പോലെ കൈയുണ്ടെന്നല്ല, നമ്മെപ്പോലെയുള്ള നമ്മൾ ഇറങ്ങും പോലെ ഇറങ്ങുമെന്നല്ല, നാം ഇരിക്കും പോലെ കസേരയിൽ ഇരിക്കുമെന്നല്ല, നമ്മെപ്പോലെ വിരലുണ്ട് എന്നല്ല, നമ്മെപ്പോലെ കണ്ണുണ്ട് എന്നല്ല, അങ്ങനെ വിശ്വസിക്കാനേ പാടില്ലല്ലോ. നമ്മെ പോലെ പറയണമെന്നില്ല, അർശിന്മേലിരിക്കുന്നു എന്നെ പറയാൻ പറ്റൂല, അത് സ്വീകരിക്കാൻ പറ്റില്ല. അമാനി മൗലവി പറയുന്നു, അള്ളാഹു അർശിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. നമ്മെ പോലെ കണ്ടോ, അവിടെ അർശിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. നമ്മെ പോലെ പറയണമെന്നില്ല, അർശിന്മേൽ ഇരിക്കുന്നു എന്നെ പറയാൻ പറ്റൂല, അത് സ്വീകരിക്കാൻ പറ്റില്ല. അമാനി മൗലവി പോരാ, ബാക്കി കേട്ടോളി. അള്ളാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അപ്പൊ അള്ളാഹു അർശിന്മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നമ്മെ പോലെ എന്ന് പറയണ്ട, സൃഷ്ടികളെ പോലെ എന്ന് പറയണ്ട. അള്ളാഹു അർശിന്മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ സൃഷ്ടികളോട് സമപ്പെടുത്തലാണ്. എന്നിട്ട് ഹുസൈൻ സലഫി ഇവിടെ വന്നിട്ട് പ്രസംഗിക്കുന്നു അള്ളാഹു അർശിന്മേൽ ഇരിക്കുകയാണ്.